കഴിഞ്ഞ ഫെബ്രുവരി 14th ലോഞ്ച് ചെയ്ത പുതിയ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ് ചെക്ക്. പുതിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഈ ഒരു പ്ലാറ്റ്ഫോം നൽകുന്നുണ്ട്. നമ്മൾ എത്ര രൂപയുടെ ബില്ലാണ് അടക്കുന്നത് അതിൻ്റെ 1% നമുക്ക് ചെക്ക് ചിപ്സ് ആയിട്ട് കിട്ടും. ഇങ്ങനെ കിട്ടുന്ന ചെക്ക് ചിപ്സ് നമുക്ക് പല രീതിയിൽ റെഡീം ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ബ്രാൻഡ് വൗച്ചേഴ്സ് ആയിട്ട് റെഡീം ചെയ്യാം. ബ്രാൻഡ് വൗച്ചേഴ്സ് ആയിട്ട് റെഡീം ചെയ്യുമ്പോൾ നമുക്ക് 25 paisa മുതൽ 1 rupee വരെ നമുക്ക് ആ ഒരു ചെക്ക് ചിപ്സിന് വാല്യൂ ലഭിക്കും. നമ്മൾ ഏത് ബ്രാൻഡിൻ്റെ വൗച്ചർ ആയിട്ടാണോ റെഡീം ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ചില ബ്രാൻഡുകളുടെ വൗച്ചർ ആയിട്ട് റെഡീം ചെയ്യുമ്പോൾ നമുക്ക് 1 rupee ലഭിക്കും. അതേസമയം ചില ബ്രാൻഡുകളുടെ വൗച്ചറായിട്ട് റെഡീം ചെയ്യുമ്പോൾ നമുക്ക് 25 paisa ലഭിക്കുകയുള്ളൂ. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ടും ഇത് റെഡീം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ക്യാഷ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ചെക്ക് ചിപ്സ് റെഡീം ചെയ്യുമ്പോൾ ഒരു ചെക്ക് ചിപ്സിന് നമുക്ക് 25 paisa മാത്രമാണ് വാല്യൂ ലഭിക്കുന്നത്. നമുക്ക് ഒരു മാസം മാക്സിമം 4000 ചെക്ക് ചിപ്സ് വരെ ഈ രീതിയിൽ നേടുവാനായിട്ട് സാധിക്കും. നമുക്ക് ക്രെഡിറ്റ് പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്ന ക്രെഡിറ്റ് കോയിൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ചെക്ക് ചിപ്സ് കൊണ്ട് പല ബെനിഫിറ്റ്സും ഉണ്ട്. ഈ രീതിയിൽ നമുക്ക് ക്യാഷ് ആയിട്ട് വരെ നമുക്ക് ഡയറക്റ്റ്ലി ബാങ്ക് അക്കൗണ്ടിലേക്ക് റെഡീം ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ക്രെഡിറ്റ് കോയിൻസ് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചെറിയ ആവശ്യങ്ങൾക്ക് മാത്രമാണ് നമുക്ക് ക്രെഡിറ്റ് കോയിൻസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്രെഡിറ്റ് കോയിൻസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു. അത് ഈ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ചെക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ടുന്ന ചെക്ക് ചിപ്സ് നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പല ആളുകളും ഇത് ഇപ്പോൾ നിലവിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതായത് സ്വന്തം ക്രെഡിറ്റ് കാർഡ് ബില്ല് മാത്രം അടക്കുന്നതിന് പകരം ഈ ചെക്ക് ചിപ്സ് നേടാനായിട്ട് മറ്റുള്ളവരുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലും സ്വന്തം ചെക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് പേ ചെയ്യുന്നതായിട്ട് ഇപ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ചെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ മറ്റുള്ളവരുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് സ്വന്തം ചെക്ക് ആപ്പ് ഉപയോഗിച്ച് അടച്ചു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ചെക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെടും. പിന്നീട് നമുക്ക് ചെക്ക് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിലവിൽ ചെക്കിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റുള്ളവരുടെ ക്രെഡിറ്റ് കാർഡൊക്കെ സ്വന്തം ചെക്ക് അക്കൗണ്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം റിമൂവ് ചെയ്യുക. അങ്ങനെ പിടിക്കപ്പെട്ട് നമ്മളുടെ ചെക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എത്ര ചെക്ക് ചിപ്സ് ഉണ്ടോ അതെല്ലാം നമുക്ക് നഷ്ടമാവുകയും ചെയ്യും. സോ മറ്റുള്ളവരുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് സ്വന്തം ചെക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് അടക്കുന്നവർ ഒന്ന് സൂക്ഷിക്കുക. നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടേക്കാം. പിന്നെ ഇപ്പോൾ കണ്ടുവരുന്ന മറ്റൊരു ക്രെഡിറ്റ് കാർഡ് മിസ് യൂസിങ് ആണ് റിവാർഡ് പോയിൻറ്റിനും ക്യാഷ് ബാക്കിനും വേണ്ടി സ്വന്തം ക്രെഡിറ്റ് കാർഡ് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ബില്ല് സ്വന്തം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ചിലരൊക്കെ സ്വന്തമായിട്ട് ഷോപ്പൊക്കെ നടന്നവരാണെങ്കിൽ ക്യാഷ് ബാക്ക് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് ഷോപ്പിൽ മറ്റുള്ളവരുടെ ബില്ലടക്കാനും റീചാർജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇതും ക്രെഡിറ്റ് കാർഡ് കമ്പനികളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എതിരാണ്. ഇതും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെടും. ലൈക്ക് ഇപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ യെസ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് പേഴ്സണൽ യൂസിനായിട്ട് മാത്രം ഉപയോഗിക്കുക, ഇത് ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടൊക്കെ ഉപയോഗിക്കപ്പെടുന്നത്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെടും. സോ പേഴ്സണൽ കാറ്റഗറി ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നവരാണെങ്കിൽ അത് സ്വന്തം ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക, അത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ബിൽ പേയ്മെൻ്റ് ഒന്നും ചെയ്യാനായിട്ട് ഉപയോഗിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ക്യാഷ് ബാക്ക് കിട്ടുന്ന തരത്തിലുള്ള കാർഡുകളാണെങ്കിൽ അതൊരിക്കലും ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ക്യാഷ് ബാക്ക് കാറ്റഗറി കാർഡൊക്കെ ബിസിനസ് ആവശ്യത്തിനായിട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. പിന്നെ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് പേഴ്സണൽ ആവശ്യത്തിനുള്ള ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് അത് ബിസിനസ് പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നത്. ആക്ച്വലി നമുക്ക് ബിസിനസ് പർപ്പസിനായിട്ട് വേറൊരു കാറ്റഗറി ക്രെഡിറ്റ് കാർഡുകളുണ്ട്, ബിസിനസ് കാറ്റഗറി ക്രെഡിറ്റ് കാർഡുകൾ. അപ്പോൾ ബിസിനസ് ആവശ്യത്തിനായിട്ട് ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ ആ കാറ്റഗറി ക്രെഡിറ്റ് കാർഡുകൾ അപ്ലൈ ചെയ്ത് അതെടുക്കുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് HDFC ബാങ്കിലാണെങ്കിൽ HDFC ബിസിനസ് മണി ബാക്ക് ക്രെഡിറ്റ് കാർഡ്, HDFC ബിസിനസ് റിഗാലിയ ക്രെഡിറ്റ് കാർഡ്, അങ്ങനെ ബിസിനസ് കാറ്റഗറിയിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡുകൾ ലഭ്യമാണ്. സോ ബിസിനസ് പർപ്പസിനായിട്ട് ബിസിനസ് കാറ്റഗറി ക്രെഡിറ്റ് കാർഡ് എടുത്ത് അത് ഉപയോഗിക്കുക. അല്ലാതെ ഒരിക്കലും പേഴ്സണൽ ആവശ്യത്തിനായിട്ട് എടുക്കുന്ന ക്രെഡിറ്റ് കാർഡുകൾ ബിസിനസ് പർപ്പസിനായിട്ട് ഉപയോഗിക്കാതിരിക്കുക. അതും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ബ്ലോക്ക് ചെയ്യപ്പെടും. പിന്നീട് നമുക്ക് ആ ഒരു ബാങ്കിൽ നിന്നും ക്രെഡിറ്റ് കാർഡ് ലഭിക്കുകയില്ല. മാത്രമല്ല ആ ഒരു സമയത്ത് നമ്മുടെ കാർഡിൽ എത്ര റിവാർഡ് പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ നമുക്ക് നഷ്ടമാവുകയും ചെയ്യും. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇപ്പോൾ വലിയ രീതിയിൽ കണ്ടുവരുന്ന ഒരു മിസ് യൂസിങ് ആണ് ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കാനായിട്ട് റെൻറ്റ് പേയ്മെൻറ്റ് ഓപ്ഷൻ, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റ് ഓപ്ഷൻ, അങ്ങനെയുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻ ദുരുപയോഗം ചെയ്യുന്നത്. മുൻപ് നമുക്ക് ഇങ്ങനെ റെൻറ്റ് പേയ്മെൻറ്റ് ഓപ്ഷനൊക്കെ ഉപയോഗിക്കുമ്പോൾ ജസ്റ്റ് പ്ലാറ്റ്ഫോം ഫീസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറി ഈ ഒരു ഓപ്ഷൻ മിസ്യൂസ് ചെയ്യുന്നത് വർദ്ധിച്ചപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം ഫീസിന് പുറമെ ബാങ്കുകൾ ഇപ്പോൾ ഒരു സർവീസ് ചാർജ് എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് കിട്ടിയിരുന്ന റിവാർഡ് ബെനിഫിറ്റും അങ്ങനെയുള്ള ബെനിഫിറ്റ്സൊക്കെ ഇപ്പോൾ നിലവിൽ ഒട്ടുമിക്ക ബാങ്കുകളും റിമൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഫേക്ക് റെൻറ്റ് പേയ്മെൻറ്റിലൂടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലെ പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യുന്നത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടും. ഇപ്പോൾ നിലവിൽ പല ബാങ്കുകളും ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ഫെച്ച് ചെയ്തിട്ട് ആ ഒരു ട്രാൻസാക്ഷൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലൈക്ക് ഫെഡറൽ ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിച്ചൊക്കെ റെൻറ്റ് പേയ്മെൻറ്റിലൂടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വലിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നടക്കില്ല. കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ അത് ഫെച്ച് ചെയ്യുകയും ആ ഒരു ട്രാൻസാക്ഷൻ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫേക്ക് റെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുക. ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലെ പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാൻ മാത്രമല്ല മറ്റു പല ആവശ്യങ്ങൾക്കും ഈ രീതിയിൽ ഫേക്ക് റെൻറ്റ് പേയ്മെൻറ്റ് പലരും ചെയ്യുന്നുണ്ട്. ലൈക്ക് ടാക്സ് ഡിഡക്ഷൻ
നേടാനായിട്ട് പലരും ഫേക്ക് റെൻ്റ് പേയ്മെൻ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റെൻ്റ് പേയ്മെൻ്റ് ചെയ്യുന്നത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 200% പ്ലസ് ഇൻട്രസ്റ്റ് വരെ പെനാൽറ്റി ചാർജ് നൽകേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാനായിട്ട് പലരും ഫേക്ക് റെൻ്റ് പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് റെൻ്റ് പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്, ഒരു ഐ ടി റിട്ടേൺ ഒന്നും ഫയൽ ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ. കാരണം നമ്മൾ നടത്തുന്ന ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പല ട്രാൻസാക്ഷനും ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ട്രാൻസാക്ഷനാണ് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. നമ്മൾ നടത്തുന്ന ഏതെങ്കിലും ഉയർന്ന വാല്യൂ ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ ഒരു സാമ്പത്തിക വർഷത്തിൽ ഇത്ര രൂപയ്ക്ക് മുകളിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ബാങ്കുകൾ നമ്മളുടെ ട്രാൻസാക്ഷനെല്ലാം ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫേക്ക് റെൻ്റ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങളെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അത് ഈ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും കാണുക. സോ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ക്രെഡിറ്റ് കാർഡ് മിസ്യൂസ് ചെയ്യാതിരിക്കുക, ക്രെഡിറ്റ് കാർഡ് സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക, ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് പല പ്രശ്നങ്ങളും വന്നേക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.